നമസ്കാരം, നവ മീഡിയ സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. ബാർക്കോഴയിൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമെതിരെ ഗുരുതര ആരോപണവുമായി ബിജു രമേശ്. ബാർക്കോഴ കേസ് അന്വേഷണത്തിൽ ഇടതു വലതു മുന്നണികൾ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും കെ എം മാണി മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിൽ ചെന്ന് കണ്ട ശേഷമാണ് ബാർക്കോഴ കേസിലെ അന്വേഷണം നിലച്ചതെന്നും ബിജു രമേശ് ആരോപിച്ചു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അന്വേഷണം നിർത്താൻ നിർദ്ദേശം പോയെന്നും അദ്ദേഹം ആരോപിച്ചു. രഹസ്യമൊഴി നൽകാതിരിക്കാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയും ഭാര്യയും ഫോണിൽ വിളിച്ചിരുന്നു. തങ്ങളെ ഉപദ്രവിക്കരുതെന്ന് ഇരുവരും തന്നോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഇതനുസരിച്ചാണ് മൊഴിയിൽ ചെന്നിത്തലയുടെ പേര് പറയാതിരുന്നതെന്നും ബിജു രമേശ് വ്യക്തമാക്കി. കേസുമായി മുന്നോട്ട് പോയ തനിക്ക് ന്യായവും നീതിയും ലഭിക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെയാണ്. ഇപ്പോഴത്തെ വിജിലൻസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നും ബിജു രമേശ് ആവശ്യപ്പെട്ടു. ആദ്യം തനിക്ക് പിന്തുണ നൽകിയ പിണറായിയും കോടിയേരി ബാലകൃഷ്ണനും പിന്നീട് നിലപാട് മാറ്റി. ജോസ് കെ മാണി സ്വാധീനിക്കാൻ ശ്രമിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളും നിരവധി നേതാക്കളുടെ പേരുവിവരങ്ങളും വിജിലൻസിന് മുമ്പ് മൊഴി നൽകിയതാണ്. എന്നാൽ അതൊന്നും അന്വേഷിക്കാൻ അധികാരമില്ലെന്നാണ് വിജിലൻസ് തന്നോട് പറഞ്ഞത്. ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും കൂടുതൽ തെളിവുകൾ കൈവശമുണ്ടെന്നും ബിജു രമേശ് വ്യക്തമാക്കി. യു ഡി എഫിലെ 36 ജനപ്രതിനിധികളുടെ അനധികൃത സ്വത്ത് വിവരം സംബന്ധിച്ച ഫയൽ തന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു. അത് കയ്യിലിരിക്കട്ടെ എന്നാണ് അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇവർ മാറി മാറി വരും. ഒരു നാണയത്തിന്റെ രണ്ട് ഭാഗമായി. അല്ലാതെ എനിക്കൊരു വ്യത്യാസവും പാർട്ടിക്കാരുടെ കാര്യത്തിൽ തോന്നിയിട്ടില്ലെന്നും ബിജു പറഞ്ഞു. ഈ സർക്കാരായാലും അടുത്ത സർക്കാർ വന്നാലും ഇതുതന്നെയായിരിക്കും അവസ്ഥ. കെ എം മാണി വന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ മാണിയുടെ പാർട്ടിയെ അടക്കം മുന്നണിയിലെടുക്കാൻ ആലോചിച്ചതാണിവരെന്നും ബിജു പറഞ്ഞു. വി എസ് ശിവകുമാറിനെ അനധികൃത സ്വത്ത് വിവരം താൻ ഫയൽ ചെയ്യിച്ചുവെന്നും അതിനെതിരെ സീനിയർ അഭിഭാഷകനെ സുപ്രീം കോടതിയിൽ എത്തിച്ച് സ്റ്റേ വാങ്ങി. ഈ കേസ് നടത്തേണ്ട ആവശ്യം എനിക്കില്ല. LDFൽ ഉള്ളവരുടെ അനധികൃത സ്വത്ത് വിവരം സംബന്ധിച്ച വിവരങ്ങളും തന്റെ കൈവശമുണ്ടെന്നും ബിജു രമേശ് വ്യക്തമാക്കി. ബാർക്കോഴ കേസിൽ മൊഴി നൽകിയപ്പോൾ അന്ന് ചെന്നിത്തല അടക്കം എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞതാണ്. ജോസ് കെ മാണി ബാർക്കോഴ കേസ് ഒതുക്കാൻ എന്നെ വിളിച്ചതും ഞാൻ പറഞ്ഞതാണ്. രാധാകൃഷ്ണപിള്ള എന്നയാളെ വിട്ടാണ് അന്ന് ഒത്തുതീർപ്പിന് ശ്രമിച്ചത്. ഇതൊക്കെ വിജിലൻസ് എസ് പി സുകേഷിനോട് പറഞ്ഞപ്പോൾ അതൊന്നും അന്വേഷിക്കാൻ തങ്ങൾക്ക് അധികാരമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും ബിജു പറഞ്ഞു. അങ്ങനെ യാതൊരു അധികാരവും ഇല്ലാതെ അന്വേഷണം നടത്താൻ പറ്റാത്ത വിജിലൻസിനെ കൊണ്ട് ആർക്കാണ് അന്വേഷണം നടത്തേണ്ടത് എന്നും അദ്ദേഹം ചോദിച്ചു. അഴിമതി പുറത്തു കാണിക്കാൻ ശ്രമിച്ചതിന് എനിക്കൊരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്നും നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ബിജു പറഞ്ഞു. അത്രയും ത്യാഗം സഹിച്ച് സത്യം തുറന്നു പറഞ്ഞിട്ടും ഒരു കേസിലും സത്യം തെളിഞ്ഞില്ല എന്ന വസ്തുതയിൽ വിഷമമുണ്ട്. വിജിലൻസ് അന്വേഷണം അവസാനം അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുമെന്നതാണ് സത്യം. ഉമ്മൻചാണ്ടിക്കെതിരെയും ബിജു രമേശ് ആരോപണങ്ങൾ ഉയർത്തി. ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് കെ ബാബു പണം വാങ്ങിയതെന്നും ബിജു പറഞ്ഞു. ഓരോ ഘട്ടങ്ങളിലും പലരും തന്നോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും തന്റെ ജീവന് വരെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയെന്നും ബിജു പറഞ്ഞു. ബാർക്കോഴ വിഷയത്തിൽ CPMന് ഒരു ആദർശവുമില്ല. തന്നെ എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു കരുവായി കാണരുതെന്നും കൂടുതൽ കേസുമായി മുന്നോട്ട് പോകാനുള്ള ബാധ്യത തനിക്കില്ല എന്നും സർക്കാർ കേസുമായി മുന്നോട്ട് പോകട്ടെ, അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.